മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗും ബിജെപിയും തമ്മിൽ പരസ്യ സഹകരണം കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലാണ് സ്ഥാനാർത്ഥിയെ നിർത്താതെ ലീഗ് ബിജെപി അനുകൂല നിലപാട് സ്വീകരിച്ചത് യു ഡി എഫ് സ്വതന്ത്രം രാജിവെച്ച ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി മണ്ഡലം ഭാരവാഹി വിജയിച്ചു മുസ്ലിം ലീഗുകാർ ബിജെപി ഭാരവാഹിയായ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ തന്ത്രം അത് രാഷ്ട്രീയ തന്ത്രങ്ങളും ഉണ്ട് അത് ചിലപ്പോൾ ഉപയോഗിച്ചേക്കാം ഉപയോഗിച്ചേക്കാം തന്ത്രങ്ങൾ പ്രാദേശിക ബി ജെ പി നേതാവ് ജനാർദ്ദനന് വോട്ട് മറിച്ചുവെന്ന കാര്യം ലീഗ് പ്രാദേശിക നേതാവ് തന്നെ സമ്മതിക്കുന്നു സ്വതന്ത്രനായി മത്സരിച്ച അഷ്റഫിന് വോട്ട് ചെയ്യണമെന്നായിരുന്നു അവസാന നിമിഷം ലീഗ് നേതൃത്വം നൽകിയ പരസ്യ പരസ്യനിർദ്ദേശം എന്നാൽ ബാലറ്റ് പെട്ടി തുറന്നപ്പോൾ അഷ്റഫിന് ലഭിച്ചത് തൊണ്ണൂറ്റിനാല് വോട്ട് മാത്രം കഴിഞ്ഞ തവണ വിജയിച്ച യുഡിഎഫ് സ്വതന്ത്രന് ലഭിച്ചത് നാന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടാണെന്ന് ഓർക്കുക മലപ്പുറത്തെ മംഗലം പഞ്ചായത്തും ലീഗും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയുമ്പോഴാണ് സംഭവത്തിന്റെ ഗൌരവം മനസ്സിലാക്കുക അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി താമസിക്കുന്ന ഈ അധിവസിക്കുന്ന ഈ പഞ്ചായത്തിന് മുസ്ലിം ലീഗിന് ഞാൻ മുസ്ലിം ലീഗരനെ ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് മറ്റൊരു സ്ഥാനാർത്ഥിനെ കിട്ടിയില്ല എന്നുള്ള കാര്യം മുസ്ലിം ലീഗർ അടക്കം സമ്മതിക്കുന്നതാ മംഗലം പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ പതിനാറും ലീഗ് അംഗങ്ങളാണ് എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ യുഡിഎഫ് നേതൃത്വവും തയ്യാറായില്ല റഹീസ് റഷീദ് റിപ്പോർട്ടർ മലപ്പുറം